ഹായ്, ഹലോ. എന്റെ കൂട്ടുകാരെല്ലാരും എന്റെ എടുക്ക. ഞാൻ വൈകുന്നേരമായപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് വൈകിട്ട് കുറച്ച് ഗീ റൈസും ചിക്കൻ കറി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പൊ അതെന്റെ കൂട്ടുകാർ കൂടെ ഷെയർ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഈ വൈകുന്നേരം വീഡിയോ ചെയ്യുന്നത് കേട്ടോ. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും, അധിക സംഭവങ്ങളൊന്നും ഇല്ല, പക്ഷേ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള സംഭവമാണ്. അപ്പൊ നമുക്ക് സമയം കളയണ്ട, നമുക്ക് ഇന്ന് വൈകുന്നേരം ഇന്ന് ഗീ റൈസും ചിക്കൻ കറി ഉണ്ടാക്കാം. അപ്പൊ എന്റെ കൂട്ടുകാർ കണ്ടിട്ട് നിങ്ങൾ ഇത് ഉണ്ടാക്കണം കേട്ടോ, ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള സംഭവമാണ്. ഇതൊക്കെ വന്നിട്ട് എന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടിട്ടുള്ള ചിക്കൻ കറിയൊക്കെ കേട്ടോ. അപ്പൊ അതെന്റെ കൂട്ടുകാരൊന്ന് കണ്ടു നോക്കൂ, അപ്പൊ നമുക്ക് പണി തുടങ്ങിയാലോ. അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് ഓൾറെഡി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ വേണ്ടുന്നത് സവാളയാണ്. അത് സവാള നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് കഴുവി ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇപ്പൊ വെള്ളത്തിലിട്ടതേ ഉള്ളൂ. അപ്പൊ അരിയാന്ന് വിചാരിച്ച് എടുത്തതാ. അപ്പൊ ഇനി സവാള ഒന്ന് സ്ലൈസ് ആയിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് റെഡിയുണ്ട്, പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡി ആട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചിക്കൻ അതെല്ലാം കഴുകി ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം പിന്നെ സംഭവങ്ങളൊക്കെ പടപെടാന്നാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഗീ റൈസിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അരി കഴുകിയിട്ട് അപ്പോഴേ ഞാൻ എന്താ പറയുന്നത് തോർത്ത് വെച്ചായിരുന്നു. അപ്പം അത് നന്നായിട്ട് ഡ്രൈ ആയിട്ടിരിക്കുക. അപ്പം സംഭവങ്ങളൊക്കെ റെഡി ഉണ്ട് കേട്ടോ, നമുക്ക് എളുപ്പം നമുക്ക് ഉണ്ടാക്കാം. അപ്പം എൻ്റെ കൂട്ടുകാർ ഇതുപോലെ ചെയ്യുന്ന സമയത്ത് ആദ്യം ഈ കാര്യങ്ങളൊക്കെ ഒന്ന് സൈഡിലോട്ട് റെഡിയാക്കി വെച്ചിട്ട് തുടങ്ങി കഴിഞ്ഞുണ്ടല്ലോ, പെട്ടെന്ന് അരമുക്കാൽ മണിക്കൂറുകൊണ്ട് നമ്മുടെ പണി കഴിയും. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. ആദ്യം നമുക്ക് ഗീ റൈസ് ഉണ്ടാക്കാം. ഗീ റൈസിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വലിയ സവാള സ്ലൈസ് ആയിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഗീ റൈസിന് വേണ്ടി ഒരുപാട് സവാളയുടെ ആവശ്യമില്ല, കുറച്ച് മതി കേട്ടോ. അതുകൊണ്ട് ഒരു സവാളയാണ് ഞാൻ എടുത്തേക്കുന്നത്. എന്റെ അരി ഗ്ലാസ് എന്റെ കൂട്ടുകാർക്ക് അറിയാലോ, ഇതാണ് എന്റെ അരി ഗ്ലാസ്. ഇന്ന് ഞാൻ നാലര ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പം നാലര ഗ്ലാസ്സിന് 9 ഗ്ലാസ് വെള്ളം വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കണം. ഇത് ഞാൻ കറക്റ്റ് ആയിട്ട് അത്രയും വെള്ളം വെക്കുന്നുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് വരെ മസാലകളൊന്നും അധികം ചേർക്കാത്തത് കൊണ്ട് ഗീ റൈസ് നമ്മൾക്ക് സെയിം വെള്ളം തന്നെ വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പൊ നമ്മുടെ സവാള റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ഗീ റൈസ് ഉണ്ടാക്കാം. അപ്പൊ അതിന് ഞാൻ പാൻ ചൂടാക്കാൻ വെച്ചു. ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിക്കുന്നുണ്ട്, ഞാൻ കുറച്ച് എണ്ണയും കൂടെ മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെറും നെയ്യിൽ വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാം. ഞാൻ കുറച്ച് ഇതിനകത്ത് എണ്ണയും കൂടെ മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടാകുമ്പോൾ ഇതിലേക്ക് ആദ്യം കുറച്ച് മുന്തിരിങ്ങഞ്ഞ് വറുത്ത് മാറ്റാം. ഇതൊന്ന് ഫ്രൈ ആവട്ടെ. ഇതിൻ്റെ അപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ആദ്യം നമുക്കത് മാറ്റാം. അതിൻ്റെ കൂടെ കുറച്ച് അണ്ടിപ്പരിപ്പ്, അണ്ടിപ്പരിപ്പ് എൻ്റെ അടുത്ത് കുറവായിരുന്നു കേട്ടോ. അതും കൂടെ നമുക്ക് ഇനി വറുത്തെടുക്കാം. ഇതിൻ്റെ അപ്പോൾ അത് ഫ്രൈ ആയിട്ടുണ്ട്. അതും കൂടെ നെയ്ക്കകത്ത് നീ മാറ്റാം. എന്നിട്ട് ഇതിൻ്റെ കൂടെ കുറച്ച് സവാളയും കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമുക്ക് ഗീ റൈസ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ലാസ്റ്റ് ചേർക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നമുക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് സവാള നന്നായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ. ഇതിലപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയും നെയ്യും സെപ്പറേറ്റ് മാറ്റാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 2-3 കഷ്ണം ചെറിയ കഷ്ണം കറുവപ്പട്ട, 4 ഗ്രാമ്പു, 4 ഏലയ്ക്ക, 1 ടീസ്പൂണ് കുരുമുളക്, അത് കഴിഞ്ഞിട്ട് 2-3 ബിരിയാണി ഇല, ഇത് ഇത്രയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ആവുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതിൻ്റെ കൂടെ തന്നെ 1 സവാള സ്ലൈസ് ആയിട്ട് അരിഞ്ഞത്. ഇനി ഇത് ഇത്രയും കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ആവണം. ഇതിൻ്റെ കൂട്ടത്തിൽ 4 പച്ചമുളക് കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ. എന്നിട്ട് അപ്പോൾ മസാല നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 4.5 ഗ്ലാസ് അരി നന്നായിട്ട് കഴുകി വെള്ളം തോർത്തിയെടുത്തതാണ് കേട്ടോ. ഇനി ഈ അരി ഈ നെയ്യുടെ കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആവണം. നമ്മൾ ഈ നെയ്ക്കകത്തുള്ള മസാലകളെല്ലാം ചേർത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതും ഈ അരിയുടെ കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആവണം. ഇപ്പോൾ നന്നായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ 1-5 മിനിറ്റ്. ഉണ്ടല്ലോ, അപ്പം അരി നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ തിളച്ച വെള്ളമാണ് ചേർക്കുന്നത്. എൻ്റെ തവി അതിൽ പോയി ഗൈസ്, ഇനി എടുക്കട്ടെ. അത് സ്ലിപ്പായി വെള്ളത്തിൻ്റെ കൂടെ അങ്ങോട്ടങ്ങ് പോയി. ഓക്കെ, അപ്പം അതെടുത്തു. അപ്പോൾ ഞാൻ 4.5 ഗ്ലാസ് അരിക്ക് ഞാൻ 9 ഗ്ലാസ് വെള്ളമാണ് വെച്ചേക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നോക്കിക്കൊണ്ട് ഉപ്പ് ചേർക്കുക. അതിൻ്റെ കൂടെ തന്നെ 1 ടീസ്പൂൺ നാരങ്ങ നീര് കൂടെ ചേർത്ത് കൊടുക്കാം. നാരങ്ങ നീര് ചേർക്കുന്നു വെച്ച് കഴിഞ്ഞാൽ അരി തമ്മിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പ് ചേർത്തിട്ട് ഉപ്പ് നോക്കിയായിരുന്നു, ഉപ്പ് കറക്റ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ ഇത് വിട്ടിന്ന് വേവിട്ട്. അപ്പോൾ നമ്മുടെ ഗീ റൈസ് ഫുള്ള് സെറ്റാക്കി നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വേവുന്നുണ്ട്. ഇനി നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കിയാലോ. അപ്പം ഗീ റൈസ് അവിടെ ആവുകയും ചെയ്യും, അതിൻ്റെ കൂട്ടിൽ നമ്മുടെ കറിയാവും. അപ്പോൾ വേഗം പണി കഴിയും. കാരണം വെച്ചാൽ അതിന് വേണ്ട സംഭവങ്ങളെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് സവാളയും കൂടെ അരിയാനുണ്ടായിരുന്നു, ഞാൻ ആ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ സംഭവങ്ങളൊക്കെ റെഡി. അപ്പോൾ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാം. ആദ്യം നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാൻ അരയ്ക്കാനുള്ള മസാല തയ്യാറാക്കാം. ആദ്യം അതിനുവേണ്ടി കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഇതിലേക്ക് ഞാൻ
മൂന്ന് സവാള സ്ലൈസായിട്ട് അരിഞ്ഞത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ അഞ്ചാറ് ബാദാമും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഇത്രയും നന്നായിട്ട് ഫ്രൈ ആവണം. സവാള നല്ല ബ്രൗൺ കളറായിട്ട് ഫ്രൈ ആവണം. ഇതിലപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇതൊന്ന് തണുക്കുമ്പം ഇത് മാത്രം സെപ്പറേറ്റ് ആയിട്ട് ഞാനങ്ങ് അരയ്ക്കും. ഇത് നന്നായിട്ട് ഫ്രൈ ആയി, ഈ രീതിയിൽ ഫ്രൈ ആവണം കേട്ടോ. അപ്പോൾ ഇതൊന്ന് തണുക്കട്ടെ. തണുക്കുമ്പോൾ ഞാനിത് മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കും. അപ്പോൾ നമ്മുടെ ഗീ റൈസ് നമ്മൾ വേവാൻ വെച്ചിട്ട് കുറച്ച് നേരം ആയായിരുന്നു. ഞാനിത് നന്നായിട്ട് തിളച്ചപ്പം ഒരു ലോ ഫ്ലെയിമിൽ വെച്ചു, ലോ ഫ്ലെയിമിൽ വെച്ചാണ് വേവിച്ചത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗീ റൈസ് എന്തായാലും നോക്കാം. ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം ഇളക്കി കൊടുത്തായിരുന്നു, ഉണ്ടല്ലേ. വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി, അരി നന്നായിട്ട് വെന്തു കേട്ടോ. ഉണ്ടോ, ചോറ് നന്നായിട്ട് വെന്തു. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അന്നേരം വറുത്ത് വെച്ച ഉള്ളി, അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, ഇതെല്ലാം കൂടി ഇതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. കണ്ടല്ലേ, അപ്പം നമ്മളുടെ ഗീ റൈസ് റെഡി. ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ഇങ്ങനെ അങ്ങ് അടച്ചു വെക്കാം. അപ്പോൾ ഉണ്ടല്ലോ ആ ഉള്ളി വറുത്തതിൻ്റെയൊക്കെ ആ ഒരു മണവും ഇതൊക്കെ റൈസിലോട്ട് പിടിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ കറി റെഡിയാകുമ്പോൾ നമുക്ക് കഴിക്കാനെടുക്കാം. അപ്പോൾ നമ്മുടെ ഗീ റൈസ് റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കുക്കറിനകത്താണ് ചിക്കൻ കറി വെക്കുന്നത്. അപ്പോൾ കുക്കർ അടപ്പ് വെച്ചു. ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ നിങ്ങളുടെ ആവശ്യത്തിന് അനുസരിച്ച് നിങ്ങൾ ചേർക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഞാൻ ഒരു സവാള സ്ലൈസായിട്ട് അരിഞ്ഞത്, അതിൻ്റെ കൂട്ടത്തിൽ 2 കഷ്ണം കറുവപ്പട്ട, 2-3 ഗ്രാമ്പു, 2-3 ഏലയ്ക്ക, അതിൻ്റെ കൂടെ 2 ബിരിയാണി ഇല, അതിൻ്റെ കൂട്ടത്തിൽ 2 ഉണക്കമുളക്. ഇനി ഇത് ഇത്രയും കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ആണ്. കറുവപ്പട്ടയും ഗ്രാമ്പും ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ സവാള ഇട്ടാലും മതി, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ. അപ്പോൾ സവാള നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇനി അതും കൂടെ ഇതിൻ്റെ കൂടെ കൂടെ നന്നായിട്ട് ഫ്രൈ ആവണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൂടെ അത് നന്നായിട്ട് ഫ്രൈ ആയി. ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ 3 തക്കാളി അരച്ചതാണ് കേട്ടോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. എരിവിന് ഞാൻ ഇതിലേക്ക് 3 ടീസ്പൂൺ മുളക് പൊടി, എന്നിട്ട് അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ ഗരം മസാല, എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ 3 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി ഇത്രയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ മസാലയുടെ പച്ചമുളകൊക്കെ പോയി നന്നായിട്ട് ഫ്രൈ ആവണം. അപ്പോൾ ഈ തക്കാളിയും മസാലയൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആവണം. ആ മസാല ഫ്രൈ ആവുന്ന നേരം ബദാമും സവാളയും കൂടെ വറുത്ത് വെച്ചേക്കുന്നില്ലേ, ഇതൊന്ന് നന്നായിട്ട് അരച്ചുകൊണ്ട് വരണം. മസാല നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്, അതിൻ്റെ പച്ചമുളകൊക്കെ പോയിട്ട് കണ്ടില്ലേ, നന്നായിട്ട് ഫ്രൈ ആയി. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാൻ 1/2 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. ഇനി ഈ ചിക്കൻ ഈ മസാലയ്ക്കകത്ത് കിടന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സായിട്ട് ഒരു 10 മിനിറ്റ് ഈ മസാല കിടന്നൊന്ന് വേവണം കേട്ടോ. അപ്പോൾ ഈ മസാല കിടന്ന് ചിക്കൻ നന്നായിട്ടൊന്ന് ഫ്രൈ ആവട്ടെ കുറച്ച് നേരം. നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ട് ഒരു 10 മിനിറ്റായിട്ട് ഈ മസാല കിടന്ന് വേവുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. ഇത് ഗീ റൈസിനായതുകൊണ്ട് ഞാൻ ഇച്ചിരി ചാറായിട്ടാണ് വെക്കുന്നത് കേട്ടോ. എന്നിട്ട് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ അന്നേരം വറുത്തിട്ടരച്ച ഉള്ളിയും ബദാമും ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ ഈ ഉള്ളി വറുത്തൊക്കെ അരച്ചതുകൊണ്ടുണ്ടല്ലോ ഈ കറിക്ക് നല്ല തിക്നെസ് ഉണ്ടാവും, ഭയങ്കര ടേസ്റ്റുമാണിത്. ഇനി നമുക്കൊന്ന് ഉപ്പ് നോക്കാം. അന്നേരം നമ്മൾ ഉള്ളി വറക്കാൻ നേരത്തൊക്കെ ഇച്ചിരി ഉപ്പ് ചേർത്തായിരുന്നല്ലോ, അതുകൊണ്ടൊന്ന് ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ചും കൂടെ ഉപ്പ് വേണം. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്യുക. എന്നിട്ടിത് നമുക്ക് അടച്ചു വെക്കാം. ഇനി ഇത് നമുക്ക് 1 വിസിലാകുമ്പോൾ ഓഫ് ചെയ്യാം. അപ്പോൾ ഈ ചിക്കൻ കറി ഇവിടുന്ന് വേവട്ടെ. അപ്പോൾ നമ്മുടെ ഗീ റൈസ് റെഡിയുണ്ട്. ചിക്കൻ കറി ഞാൻ 1 വിസിലായപ്പോൾ ഓഫ് ചെയ്തിട്ടിട്ടുണ്ട്. അത് എയർ ഫുള്ള് പോയി കഴിഞ്ഞിട്ട് നമുക്ക് തുറക്കാം. ഇനി കുറച്ചും കൂടെ എയർ പോകാനുണ്ട്. അത് കഴിയുമ്പോൾ നമുക്ക് തുറക്കുമ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. എത്ര പെട്ടെന്ന് നമ്മൾ ഗീ റൈസും ചിക്കൻ കറി ഉണ്ടാക്കിയെന്ന് കണ്ടിട്ടില്ലേ. അപ്പോൾ ഇതിൻ്റെ എയർ ഒന്ന് പോകട്ടെ കേട്ടോ. അപ്പോൾ നമ്മളുടെ ചിക്കൻ കറിയുടെ എയറൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. കണ്ടില്ലേ, നമ്മൾ മിക്സ് ചെയ്യാം. ഞാൻ ഗീ റൈസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇച്ചിരി ചാറ് പോലെ ഉണ്ടാക്കിയത് കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ 2 കതിപ്പ് കറിവേപ്പില. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക. ഇനി തിളപ്പിക്കേണ്ട ആവശ്യമില്ല, കാരണം വെച്ച് കഴിഞ്ഞാൽ കറി നന്നായിട്ട് തിളച്ചിരിക്കുന്നതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ഗീ റൈസും ചിക്കൻ കറി റെഡി.
നമ്മുടെ ഗീ റൈസ് ഉണ്ടാക്കിയാൽ മാത്രം പോരല്ലോ, അത് കഴിച്ചും കൂടെ കഴിഞ്ഞെങ്കിൽ അതിനൊരു ഫിനിഷിങ് ഉള്ളല്ലേ. അപ്പോൾ അതെങ്ങനെ ഉണ്ടെന്നുള്ളതും കൂടെ കഴിച്ചിട്ട് പറയാം. സംഭവം സൂപ്പറായിട്ടുണ്ട് കേട്ടോ, നല്ല മണം, ആ ഒരു നെയ്ച്ചോറിൻ്റെ നല്ല മണമുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ ഇച്ചിരി ചിക്കൻ കറിയും കൂടെ ഒഴിച്ചിട്ട് ഇപ്പം നമുക്കൊന്ന് കഴിച്ച് നോക്കിയാലോ. ചൂടാണ് കേട്ടോ, എന്നാലും എങ്ങനെ ഉണ്ടെന്ന് പറയണമല്ലോ. സൂപ്പർ കിടു, ഓക്കെ ചിക്കൻ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അതിലൂടെ ചിക്കൻ കറി കഴിക്കുമ്പോഴാണ് ആ ഗീ റൈസിൻ്റെ ചിക്കൻ കറിയുടെ ആ ഒരു ഫീൽ വരുന്നത് കേട്ടോ. സൂപ്പറായിട്ടുണ്ട്. അപ്പം എൻ്റെ കൂട്ടുകാർ മിസ് ചെയ്യാതെ ഇതൊന്നും ഉണ്ടാക്കി നോക്കൂ, വലിയ പാടൊന്നും ഇല്ല കേട്ടോ, ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഞാനിപ്പോൾ ഈ ഗീ റൈസും ചിക്കൻ കറിയും കൂടെ ഒന്ന് കഴിക്കട്ടെ. അപ്പം ഞാൻ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പം നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വീണ്ടും കാണുമ്പോൾ, ടേക്ക് കെയർ, ബൈ.